ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൈൻഡ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, നമ്മൾ ഹോം മെയ്ഡ് ക്ലേ ഉപയോഗിച്ചിട്ട് ഒരു ടെഡി ബിയർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ജേണിയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് പ്യുവർലി ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്, ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. ബിക്കോസ് ഒരുപാട് ഫോൾട്ടും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ആ ക്ലേ ആണ്, നമ്മൾ ഹോം മെയ്ഡ് ക്ലേ ആണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ സ്ക്രീനിലിട്ടേക്കാം. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും അതൊന്ന് കാണാം. പിന്നെ നമ്മൾ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ സർഫസിൽ കുറച്ച് പൗഡറോ എന്തെങ്കിലും അപ്ലൈ ചെയ്യുക, ബിക്കോസ് അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് ആവശ്യമായിട്ടുള്ള കളർ മിക്സ് ചെയ്ത് ഞാൻ കളർഡ് ക്ലേ ഉണ്ടാക്കാൻ പോവാണ്. ഇത് എങ്ങനെയാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, കളർഡ് ക്ലേ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കണ്ടു നോക്കുക. അപ്പോൾ എനിക്ക് വേണ്ടിയത് ഗ്രേ കളറാണ്, പക്ഷേ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ബ്ലാക്ക് എടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് ഗ്രേ കിട്ടും, കാരണം ക്വാണ്ടിറ്റി അനുസരിച്ചാണ് നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ആ കളർ ഫെയ്ഡ് ആവും. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് കയ്യിലെങ്ങാനും ഒട്ടി പിടിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ പൗഡർ യൂസ് ചെയ്താൽ മതി, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ ആദ്യം ചെയ്യാൻ പോകുന്നത് ആ ടെഡി ബിയറിൻ്റെ ബോഡി പാർട്ടാണ്. അതിന് ഞാൻ ഗ്രേ ആണ് യൂസ് ചെയ്യുന്നത്, ബാക്കി രണ്ടെണ്ണം എയർ ടൈറ്റ് ആയിട്ട് വെക്കാം. അപ്പോൾ ഇതിനെ ഞാൻ 9 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇത് അതിൻ്റെ മെയിൻ ബോഡിയാണ്, ഇത് ഹെഡ്, പിന്നെ വരുന്നത് നമ്മുടെ ലെഗ്സ് ആണ്, ലെഗ് പാർട്ടാണ്. പിന്നെ ഇത് രണ്ടും കൈകളാണ്, അപ്പോൾ ഇത് ഇത്രയാണ് നമ്മുടെ ഒരു ഫുൾ ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ഇനി ഷേപ്പ് ചെയ്തെടുക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ബോഡി പാർട്ട് എടുത്തിട്ട് അതിനെ ഒന്നൊരു ഷേപ്പാക്കി, അത് ഏകദേശം നമ്മൾ ആ ടെഡി ബിയറിൻ്റെ ഷേപ്പ് ഉണ്ടാവില്ല, ആ ഒരു ഷേപ്പാക്കി എടുക്കുകയാണ്. കുറച്ച് തിൻ ടോപ്പ് പോർഷൻ കുറച്ച് തിന്നും, ബോട്ടം പോർഷൻ കുറച്ച് ഫ്ലാറ്റ് ആയിട്ട് കുറച്ച് തിക്നെസ്സിലാണ് ഞാൻ ചെയ്യുന്നത്. ആൻഡ് ഇതാണ് നമ്മുടെ ഇത് കറക്റ്റ് ഒരു പിയർ ഷേപ്പാണ് കേട്ടോ, നമ്മുടെ പിയർ ഇല്ലേ അതിൻ്റെ ഷേപ്പാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചൊരു പിങ്ക് പോർഷൻ എടുത്ത് റൗണ്ടിൽ ഒന്ന് കൈ കൊണ്ട് റൗണ്ട് ആക്കിയിട്ട് അതിൻ്റെ നടുകിലില്ലേ, അതിൻ്റെ വയറ് ഭാഗമില്ലേ, അതിൽ അവിടെ ഞാൻ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്താൽ ക്ലേ തന്നെത്താനെ ഒട്ടിക്കോളും, ഫെവിക്കോളിൻ്റെ ആവശ്യമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടും ഇത് സ്റ്റിക്ക് ഓൺ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ഫാസ്റ്റാക്കി ചെയ്യാൻ ശ്രമിക്കുക. ഇത് ഇരിക്കും തോറും അത് ഡ്രൈ ആകും, എയറായിട്ട് കോണ്ടാക്റ്റ് ആകുമ്പോൾ കുറച്ച് കുറച്ച് ഡ്രൈ ആയി തുടങ്ങും അത്. പിന്നെ നിങ്ങൾക്ക് ഡീറ്റെയിലിങ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ചെയ്ത് പോകുന്നതാണ് ബെറ്റർ. ഞാനിവിടെ നമ്മുടെ ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് സ്റ്റിച്ച് പോലെ വരാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ പിങ്ക് പോർഷനിലൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേഫ്റ്റി പിൻ യൂസ് ചെയ്തും ആ ഒരു സ്റ്റിച്ചിൻ്റെ ഒരു എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട്, സ്റ്റിച്ചിങ് എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ആ പിൻ വെച്ച് തന്നെയാണ് ഞാൻ അതിൻ്റെ ബോഡിയുടെ നേർക്ക് ഒരു ജസ്റ്റ് ഒരു ലൈൻ വരയ്ക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ എന്താ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ടെഡി ബിയർ എങ്ങനെ ഇരിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നു അതനുസരിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഹെഡ് പോർഷനാണ്. ഹെഡ് പോർഷൻ റൗണ്ട് ഒരു ബോൾ മാതിരി എടുത്തിട്ട് അതിൽ ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഈ നമ്മുടെ ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ മൗത്ത് പോർഷൻ കൊണ്ടുവരിക ചെയ്യുന്നത്. അതായത് നോസും മൗത്തും കൂടി ഒരുമിച്ചുള്ള ഒരു പോർഷനാണ്. നമുക്ക് ടെഡി ബിയറിനെ കാണുമ്പോൾ അറിയാമല്ലോ. അപ്പം ഞാൻ അതിൻ്റെ ഒന്ന് കൈകൊണ്ട് തന്നെ നീഡ് ചെയ്ത് ആ ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ മൂക്കിൻ്റെ ആ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഫ്ലാറ്റ് ആക്കിയിട്ട് അവിടെ ഒരു ഹോൾ ഇടുന്നുണ്ട്. ഹോൾ ഇടുന്നത് ഞാൻ ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടാണ്. ആ ഹോളിൽ നമുക്ക് ചെറിയ ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ക്ലീൻ കൂടെ വെക്കാനുണ്ട്. അപ്പം മൂക്ക് ഒരു ഹോൾ ഇട്ടു. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ണ് വെക്കാൻ വേണ്ടിയിട്ട് കണ്ണിൻ്റെ അവിടെ രണ്ട് ഹോൾ ഇട്ടു. നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ മൂക്കില്ലേ, മൂക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബ്ലാക്ക് ക്ലേ എടുത്തിട്ട് വളരെ കുഞ്ഞ് പോർഷനാണ് കേട്ടോ, കുഞ്ഞതെടുത്തിട്ട് ഞാൻ അതിനൊന്ന് ഫ്ലാറ്റ് ആക്കിയിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ തെർമോക്കോൾ കട്ടർ വെച്ചിട്ടാണ് വെട്ടിയെടുക്കാൻ നോക്കുന്നത്. ഇച്ചിരി പാടാണ്, പാടല്ല, ഇച്ചിരി അതൊന്ന് പിടിക്കണം, കാരണം കുഞ്ഞതല്ലേ. നിങ്ങൾക്ക് ക്ലേ മോഡലിംഗ് ടൂൾസ് ആണെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്, പക്ഷേ ഇത് സാരമില്ല. അപ്പോൾ നമുക്കത് വെക്കാം. അപ്പോൾ
അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഒട്ടിക്കണം. നമ്മൾ ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിക്കുന്നതാണ് കേട്ടോ കുറച്ചുകൂടെ ബെറ്റർ. അപ്പം നമുക്ക് കുറച്ച് സെക്യൂർഡ് ആയിട്ടിരിക്കും, അല്ലാതെ ഇത് ഒട്ടിയിരിക്കും. കാരണം നമ്മൾ പെട്ടെന്നാണ് ചെയ്യുന്നത് വെച്ചാൽ ഇത് ഒട്ടും വലുതായിട്ട് ഡ്രൈ ആവത്തില്ല. ആൻഡ് ഇനി നമുക്കതിൻ്റെ കണ്ണ് വേണം. കണ്ണിനായിട്ട് ഈക്വൽ ആയിട്ട് കുഞ്ഞ് രണ്ട് ബോൾസ് എടുത്തിട്ട് അതിനെ നന്നായിട്ട് റോൾ ചെയ്തിട്ട് നമ്മൾ ആ രണ്ട് കണ്ണിൻ്റെ ഹോൾസ് ഇട്ടിട്ടില്ലേ, അത് വേണമെങ്കിൽ കുറച്ചുകൂടെ ഡെപ്തിൽ ഇടാം കേട്ടോ. ഇട്ടിട്ട് നമ്മളതിൽ ഗ്ലൂ വെച്ചിട്ട് തന്നെയാണ് പേസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഇതിൻ്റെ ബോഡി പാർട്ടിലോ ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫേസിലൊക്കെ കുറച്ച് നമ്മുടെ എന്താ പറയുക, ഇതില്ലേ അതിൻ്റെ ടെക്സ്ചർ വരാൻ വേണ്ടിയിട്ട്, ബോഡിയിൽ ഹെയർ പോലെയൊക്കെ ഉണ്ടാവില്ല, അതിൻ്റെ ടെക്സ്ചർ വരാൻ വേണ്ടിയിട്ട് എണ്ടയിൽ നിങ്ങളിപ്പം തന്നെ ചെയ്യുക. അതായത് നമ്മൾ ഓരോ പാർട്ടും ചെയ്യുമ്പോൾ തന്നെ അത് ചെയ്ത് പോവുക, ഇല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് പണി കിട്ടും കേട്ടോ. ഇനി നമ്മൾ ഇതിനെ രണ്ടിനെയും കൂടെ, ബോഡി പാർട്ടിനെയും അതിൻ്റെ ഹെഡ് പോർഷനും കൂടി നമ്മൾ രണ്ടും കൂടെ ഫെവിക്കോൾ ഉപയോഗിച്ച് തന്നെയാണ് നമ്മളിതിനെ സ്റ്റിക്ക് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് അതിന് കാല് കൊടുക്കണ്ടേ, പാവല്ലേ നമ്മളെ ടെഡി ബിയർ. അപ്പോൾ കാലിന് വേണ്ടിയിട്ട് ഞാൻ മഴത്തുള്ളിയുടെ ഷേപ്പിലാണ് അതിനെ ഒന്ന് എടുത്തിട്ടില്ലത്. എന്നിട്ട് ഞാൻ നേരത്തെ നമ്മൾ ചെയ്ത സെയിം പ്രൊസീജിയറാണ്, കുറച്ചൊരു ഹോള് കൊടുത്തിട്ട് അതിനുള്ളിലേക്ക് ഗം തേച്ചിട്ട് അതിനൊന്ന് ഫിക്സ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ടിറ്റിബിയർ എങ്ങനെ ഇരിക്കണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം, അതനുസരിച്ച് നിങ്ങൾക്ക് ഷേപ്പൊക്കെ മാറ്റാം കേട്ടോ. അപ്പം ഞാൻ ബേസിക്കായിട്ട് ഞാൻ ആദ്യം ചെയ്തതാണ് നിങ്ങളെ കാണിക്കണേ. എന്നിട്ട് അത് നമ്മുടെ ടിറ്റിബിയർ ഒന്ന് ഇരിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇതിൻ്റെ ചെവിയും വെച്ചിട്ടുണ്ടായിരുന്നു, അത് വീഡിയോയിൽ റെക്കോർഡായിട്ടില്ല കേട്ടോ, സോറി. അതൊന്നും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ആ റോൾസ് എടുത്തിട്ട് അതിൽ സ്റ്റിക്ക് ചെയ്താൽ മതി. കാലിൽ ഞാൻ കാലിൻ്റെ ടോയുടെ ഭാഗത്ത് ഞാനിതുപോലെ ഒരു പിങ്ക് പോർഷൻ കൊടുത്തിട്ട്, റൗണ്ടിൽ പിങ്ക് പോർഷൻ കൊടുത്തിട്ട് ബ്രഷ് വെച്ച് തന്നെയാണ് ഡീറ്റെയിലിങ് ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ ജോയിൻസിനെയൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്യിക്കും, കാരണം നന്നായിട്ട് നമ്മളിപ്പോൾ ഓരോ പാർട്ടായിട്ട് ഒട്ടിക്കുമ്പോൾ അത് സെപ്പറേറ്റായിട്ട് കാണും. അപ്പോൾ അതിനെ ഒന്ന് ബ്ലെൻഡ് ചെയ്യിപ്പിക്കാം, നമുക്ക് ചേർന്നിരിക്കാൻ വേണ്ടിയിട്ട് ബ്ലെൻഡ് ചെയ്യിപ്പിക്കാം. അതിൻ്റെ കൈ, കൈയും വീണ്ടും ഞാനിതുപോലെ തന്നെയാണ് ഈ ഒരു ഷേപ്പിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ കൈ കൊണ്ട്, എൻ്റെ കൈ കൊണ്ട് കേട്ടോ, എൻ്റെ കൈ കൊണ്ട് ഞാനതിനെ ഒന്ന് നന്നായിട്ട് നീഡ് ചെയ്തിട്ട് സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് അതിൻ്റെ ഫിംഗേഴ്സൊക്കെ കൊടുക്കുന്നുണ്ട്. സെയിം വേയിൽ നമ്മളതിനെ ഒട്ടിച്ചെടുക്കും. ഒന്നുകൂടി ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഡീറ്റെയിലിങ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഫറിൻ്റെ പോലത്തെയൊക്കെ ടെക്സ്ചർ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ ഓരോ ബോഡി പാർട്ടും നിങ്ങൾ ആഡ് ചെയ്യുമ്പോഴും ചെയ്ത് പോവുക. ആൻഡ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം, അല്ല മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഇതിൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അതായിരുന്നു, ഞാൻ ലാസ്റ്റ് ആയിരുന്നു ഡീറ്റെയിലിങ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ലാസ്റ്റ് നമ്മൾ ചെയ്ത് ഇച്ചിരി ഒരു കോളം ആകുമ്പോൾ ഇച്ചിരി സങ്കടമാവും കേട്ടോ. അപ്പോൾ എനിക്ക് നല്ലോണം സങ്കടമായി, പക്ഷേ എന്നാലും ഞാനിത് കാണിക്കുന്നത് ബിഗിനേഴ്സിന് കുറച്ചുകൂടി യൂസ്ഫുൾ ായിരിക്കുമല്ലോ. ഇങ്ങനെ മിസ്റ്റേക്സ് വന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇനി ഇനി ചെയ്യാൻ പാടില്ല എന്ന്. അതെന്താ സംഭവിച്ചത് വെച്ചാൽ, ഞാൻ ലാസ്റ്റാണ് ഫുൾ ഡീറ്റെയിലിങ്സ് ചെയ്തത്. ഇതിനിടയ്ക്ക് ഞാൻ ആ ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ, അതിൻ്റെ വാലും കൊടുക്കുന്നുണ്ട്. അപ്പം ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഒരുവിധം ഇത് നമ്മൾ ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു. അപ്പം ആ ഹെഡ് പോർഷനൊക്കെ കുറച്ചൊന്ന് ഡ്രൈ ആവാൻ തുടങ്ങി. അപ്പം ലാസ്റ്റാണ് ഞാനിത് ഡീറ്റെയിലിങ് ചെയ്തത്. അപ്പോൾ കുറച്ചൊരു മിസ്റ്റേക്ക് പറ്റി, അതിൻ്റെ ഡ്രൈനെസ് എനിക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്ന രീതിക്കായിരുന്നു, ബ്ലെൻഡഡ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നിങ്ങൾ ആൻഡ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ സിമ്പിളാണ്. അപ്പോൾ ഹോം മെയ്ഡ് ക്ലീയും ഈ വീഡിയോസും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻസ് അറിയിക്കുക. ഇനി ഏതെങ്കിലും രീതിയിൽ ഞാൻ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ അതും നിങ്ങൾ കമൻസായിട്ട് തരാം. അപ്പോൾ ഇതാണ് നമ്മളെ ചിരി കൊട്ടൻ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം കാണാനൊക്കെ കൊള്ളാം കേട്ടോ. ആൻഡ് ഇതൊരു 1 to 2 days ഇത് ഡ്രൈ ആവാൻ എടുക്കും, നിങ്ങളതിനെ വേറെ ഒന്നും ചെയ്യാതെ, ബിക്കോസ് ഇത് ഹോം മെയ്ഡ് ക്ലേ ആണ്. ആൻഡ് ഡ്രൈ ആവാൻ കുറച്ച് ടൈം എടുക്കും, പക്ഷേ ഇറ്റ്സ് വെരി നൈസ്. ഡു ട്രൈ ഇറ്റ് ആൻഡ് ഡു കമൻറ്റ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.